നമസ്കാരം. പുത്തനച്ചി പുറപ്പുറം തൂക്കുന്നത് പലകുറി കണ്ടിട്ടുള്ളവരാണ് നമ്മൾ. എന്നാൽ ഇതങ്ങനെ ആവില്ലെന്ന് ഉറപ്പുള്ളത് കൊണ്ട് ഉറപ്പായും വിളിച്ചു നോക്കാം. നമ്മുടെ പുതിയ ഭക്ഷ്യമന്ത്രിയുടെ പുതിയ ഇടപെടലാണ് സംഭവം. നിങ്ങൾക്ക് ഭക്ഷ്യവസ്തുക്കൾ ലഭിക്കാൻ താമസം നേരിടുന്നുണ്ടോ, അതോ റേഷൻ ലഭിക്കുന്നില്ലേ, അതോ ഭക്ഷ്യവസ്തുക്കൾ ഉപയോഗിക്കാൻ കൊള്ളില്ലാത്തതാണോ? വിളിക്കൂ നേരിട്ട് ഭക്ഷ്യമന്ത്രിയെ തന്നെ. പുതിയ ഭക്ഷ്യമന്ത്രി GR അനിൽ നിങ്ങളുടെ ഫോൺ വിളി കാത്തിരിക്കുന്നുണ്ട്. ലോക്ക്ഡൌൺ സാഹചര്യത്തിൽ ടെലിഫോണിലൂടെയും ഓൺലൈനായുമാണ് മന്ത്രി ആശയവിനിമയം നടത്തുന്നത്. May 25 മുതൽ 28 വരെ ഉച്ചയ്ക്ക് 2 മണി മുതൽ 3 മണി വരെ മന്ത്രി വെർച്വൽ സംവാദം നടത്തുന്നു. ചൊവ്വ ബുധൻ ദിവസങ്ങളിൽ ഫോണിലൂടെ മന്ത്രിയുമായി ആശയവിനിമയം നടത്താം. 8943873068 എന്ന നമ്പറിലേക്കാണ് വിളിക്കേണ്ടത്. ഭക്ഷ്യവകുപ്പുമായി ബന്ധപ്പെട്ടുള്ള എന്ത് പരാതിയും നിങ്ങൾക്ക് ധൈര്യമായി വിളിച്ചു പറയാം. പരിഹരിക്കപ്പെടുമോ എന്ന് പരീക്ഷിക്കാമല്ലോ. BU LED TV യുടെ കേരളത്തിലെ എക്സ്ക്ലൂസീവ് ഷോറൂം. A+ grade പാനൽ, 16 GB സ്റ്റോറേജ്, വൈഫൈ, എതർനെറ്റ്, ബ്ലൂടൂത്ത് കണക്ടിവിറ്റി, ഡോൾബി ഡിജിറ്റൽ DTS ട്രൂ സൗണ്ട്, ഗൂഗിൾ പ്ലേ സ്റ്റോർ, റിമോട്ട് വോയ്സ് സെർച്ച്, ഒഫീഷ്യൽ ആൻഡ്രോയിഡ് പ്രീമിയം സീരീസ്. BU എക്സ്ക്ലൂസീവ് ഷോറൂം നിയർ PRS ഹോസ്പിറ്റൽ, കിള്ളിപ്പാലം. Mobile 9447013933. പൊതുവിതരണ സംവിധാനത്തിന്റെ പ്രവർത്തനങ്ങൾ ജനങ്ങളുമായി നേരിട്ട് സംവദിച്ച ഇതിലൂടെ കാര്യങ്ങൾ വിലയിരുത്തുകയാണ് ഭക്ഷ്യ പൊതുവിതരണ മന്ത്രി അഡ്വക്കേറ്റ് GR അനിലിന്റെ ലക്ഷ്യം. വിശദമായി കാര്യങ്ങൾ അവതരിപ്പിക്കാനുള്ളവർക്ക് വ്യാഴം വെള്ളി ദിവസങ്ങളിൽ സൂം പ്ലാറ്റ്ഫോം വഴി സംവദിക്കാം. ഇതിൻ്റെ ലിങ്ക് ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് PRD വെബ്സൈറ്റുകൾ വഴി ലഭ്യമാക്കും. ഭക്ഷ്യവകുപ്പിൻ്റെ പ്രവർത്തനം കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിനുള്ള നിർദ്ദേശങ്ങളും നിലവിലെ പോരായ്മകളും പരാതികളും ഈ മാർഗങ്ങളിലൂടെ നേരിട്ടറിയിക്കാം. ഇതിനു പുറമെ പൊതുജനങ്ങൾക്ക് പരാതി അറിയിക്കാൻ 1967 എന്ന ടോൾ ഫ്രീ നമ്പറും PG.CivilSupplies@kerala.gov.in എന്ന പോർട്ടലും ഇപ്പോൾ തന്നെ നിലവിലുണ്ട്. min.food@kerala.gov.in എന്ന ഇമെയിലിലും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പരാതികളും രേഖാമൂലം അറിയിക്കാം. അതേസമയം തൃശ്ശൂരിൽ 7 മാസമായി റേഷൻ കടകളിൽ കെട്ടിക്കിടന്ന് നശിച്ചത് 596,707 കിലോ കടല. സംസ്ഥാനത്തെ 14,250 റേഷൻ കടകളിലായി 59.6 ലോഡ് കടലയാണ് ഉപയോഗശൂന്യമായതെന്ന് കൂടി മന്ത്രി GR അനിൽ അറിയണം. പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ അന്നയോജന പദ്ധതിയിൽ കഴിഞ്ഞ നവംബറിലാണ് കടല കേരളത്തിൽ എത്തിച്ചത്. നവംബറിന് ശേഷം കേന്ദ്ര പദ്ധതി ഉപേക്ഷിക്കുകയും കഴിഞ്ഞ മൺസൂണിന് പിന്നാലെ എല്ലാ മാസവും കനത്ത മഴയുണ്ടാവുകയും ചെയ്തതോടെ കടല പൂപ്പൽ പിടിച്ച് നശിക്കുകയായിരുന്നു. ഇങ്ങനെ റേഷൻ കടകളിൽ സൂക്ഷിച്ച കടല അതത് താലൂക്ക് NFSA ഗോഡൌണുകളിലേക്ക് തിരിച്ചെടുക്കാനാണ് 7 മാസത്തിന് ശേഷം വീണ്ടും ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇത്തരം കാര്യങ്ങളിൽ പുതിയ മന്ത്രിയുടെ ഭാഗത്ത് കനത്ത ജാഗ്രത ഉണ്ടാകണമെന്ന് ഈ മേഖലയിലുള്ളവർ പറയുന്നു. ന്യൂസ് ഡെസ്ക്, റൈറ്റ് ന്യൂസ്.